നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. യുക്രൈൻ റഷ്യ യുദ്ധം ലോകത്തെ മുഴുവൻ പിടിച്ചുകുലുക്കിയ ഒരു സംഭവമാണ്. ഇപ്പോൾ ഇതാ ഈ ഒരു യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ഇടപെടൽ അത് വളരെയധികം ശ്രദ്ധേയമാവുകയാണ്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചു. ഈ വിവരം സെലൻസ്കിയാണ് ട്വിറ്ററിലൂടെ അറിയിച്ചത്. യുക്രൈൻ റഷ്യ സമാധാനം കിട്ടുവാനായി ഇന്ത്യ കൂടി ഒരു ശ്രമം നടത്തണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിലൊരു ചർച്ച നടന്നുവെന്ന കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസും ഔദ്യോഗികമായി വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഒരാവശ്യം യുക്രൈൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെടുകയുണ്ടായി. അതായത് ഈ ഒരു യുദ്ധം തുടങ്ങിയ സമയത്ത് നമുക്കറിയാം ഒരുപാട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ നാട്ടിലേക്ക് തിരിച്ചു വന്നു, അവിടെ പഠനമെല്ലാം തടസ്സപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു നിർണായകമായ ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. യുക്രൈനിൽ നിന്ന് മടങ്ങിയ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പഠനം തുടരാനുള്ള സൗകര്യം ഒരുക്കണമെന്ന ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. കഴിഞ്ഞ December 16 റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും മോദി ഫോണിൽ സംസാരിച്ചു. അതും വളരെ ശ്രദ്ധേയമായ ഒരു ഇടപെടൽ തന്നെയായിരുന്നു. ഈ ഒരു കാര്യത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസ് ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. അതിങ്ങനെയാണ്, രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താൻ കഴിയുന്ന അവസരങ്ങളെപ്പറ്റി ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഈ വർഷം ആദ്യം യുക്രൈനിൽ നിന്നും മടങ്ങേണ്ടി വന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ തുടർ വിദ്യാഭ്യാസത്തിനുള്ള ക്രമീകരണങ്ങൾ സുഗമമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ പ്രസിഡന്റിനോട് അപേക്ഷിച്ചു എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. സെലൻസ്കി ട്വിറ്ററിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചു. വിജയകരമായ G20 അധ്യക്ഷത ആശംസിക്കുകയുണ്ടായി. മാത്രമല്ല G20 ഉച്ചകോടി നടക്കാനിരിക്കെ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ നിലപാടുകൾ കൈക്കൊള്ളണമെന്നും അദ്ദേഹത്തോട് അപേക്ഷിച്ചു. ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു. UNന്റെ മാനുഷിക സഹായങ്ങൾക്കും പിന്തുണയ്ക്കും ഞാൻ നന്ദി പറയുന്നുവെന്നും അദ്ദേഹം തന്റെ ട്വിറ്ററിലൂടെ അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും ഇരു രാഷ്ട്ര നേതാക്കന്മാരും ഫോണിലൂടെ സംസാരിച്ചിരിക്കുകയാണ്. രണ്ടുപേർക്കും പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്, ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. ഇനി ഒരു വിഷയത്തിൽ എന്തായിരിക്കും ലോക നേതാക്കന്മാരുടെ ഒരു നടപടികൾ, എങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് ലോകം ഇനി ഉറ്റുനോക്കുന്നത്. അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യയുടെ മധ്യസ്ഥതയ്ക്കാവുമോ? വളരെ വലിയ നിർണായകമായ ഒരു ചോദ്യമാണത്. റഷ്യയുടെ മനസ്സ് മാറ്റാൻ അടുത്ത സുഹൃത്തായ ഇന്ത്യയ്ക്കാവുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. ഗർസോണിലെ ഡെനിപ്പർ പുഴയുടെ പടിഞ്ഞാറൻ തീരത്ത് നിന്നുള്ള റഷ്യൻ പട്ടാളത്തിന്റെ പിന്മാറ്റം ഇന്ത്യ റഷ്യയുടെ മേൽ ചെലുത്തുന്ന സമ്മർദ്ദത്തിന്റെ ഫലമാണോ എന്ന നിഗമനമുണ്ട്. ആദ്യം മോദിയാണ് സമാധാന ദൂതനാകാൻ ശ്രമിച്ചത്. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ സമർഖണ്ഡിൽ നടന്ന യോഗത്തിലായിരുന്നു മോദി പുടിനോട് ഇത് യുദ്ധത്തിന്റെ കാലഘട്ടമല്ലെന്ന് പറഞ്ഞത്. അമേരിക്ക മോദിയുടെ സമാധാന നീക്കത്തെ പ്രശംസിച്ചു. ഇതോടെ അന്താരാഷ്ട്ര തലത്തിൽ മോദിയുടെ നീക്കം പ്രശംസിക്കപ്പെട്ടു. വിദേശകാര്യമന്ത്രി ജയശങ്കർ റഷ്യയുടെ വിദേശകാര്യമന്ത്രി ലാവ്റോവുമായി മോക്സോയിൽ നടത്തിയ യോഗത്തിനും ഏറെ പിന്തുണ കിട്ടിയിരുന്നു. അവിടെയും ഇന്ത്യ സമാധാന പാതയിലേക്ക് പോകാൻ റഷ്യയെ നിർബന്ധിച്ചു. ഇതിന് പിന്നാലെയായിരുന്നു റഷ്യയുടെ ഗർസോണിൽ നിന്നുള്ള പിന്മാറ്റമുണ്ടായത്. ജയശങ്കർ നേരത്തെ മോദി പറഞ്ഞ ഇത് യുദ്ധത്തിന്റെ കാലഘട്ടമല്ലെന്ന സന്ദേശം തന്നെയാണ് റഷ്യയിൽ എത്തിച്ചതെന്ന് അമേരിക്കയും പിന്തുണച്ചു. ഇപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയാണ് ഏറ്റവും വലിയ ചങ്ങാതിമാരിൽ ഒരാൾ. ചൈനയും റഷ്യയെ സഹായിക്കുന്നുണ്ട്. കൂടാതെ US ഉപരോധം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഏകദേശം 116 ബഹുരാഷ്ട്ര കമ്പനികൾ റഷ്യയുമായി ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ഇതിൽ പലരും US കമ്പനികളാണ്. ഇപ്പോൾ ഇറ്റലിയിലെ 20 ഉന്നത എക്സിക്യൂട്ടീവുകൾ തടസ്സമില്ലാതെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് ചെയ്യണമെന്ന് അന്വേഷിച്ച് പുടിനുമായി വീഡിയോ കോൾ നടത്തിയിരുന്നു. യൂറോപ്യൻ യൂണിയനും അവർക്ക് അത്യാവശ്യമായ റഷ്യയുടെ ഉൽപ്പന്നങ്ങൾ ഉപരോധത്തിൽ നിന്നും ഒഴിവാക്കി കിട്ടാൻ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സമാധാന പാതയിലേക്ക് നീങ്ങാൻ ഇനിയും വൈകാൻ പറ്റില്ല എന്നർത്ഥം. ഈ സമാധാന പാതയൊരുക്കാൻ ഇന്ത്യയ്ക്കാവുമെന്നാണ് അമേരിക്കയും കരുതുന്നത്. അത് അങ്ങനെ തന്നെ ആകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.